നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈബേയിലെ ഷോപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്ന ഒരു സൈറ്റാണ് ഈബേ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈബേ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിലെ ഡൊമൈനായ ഈബേ ഡോട്ട് ഇൻ ഇപ്പോൾ ഇല്ല. അതിന് കാരണം ഈബേ ഇന്ത്യയിലെ ബിസിനസ് അവസാനിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ വേർഷൻ മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈബേ ഇൻ്റർനാഷണൽ, ഈബേ ഡോട്ട് കോം എന്നാണ് അറിയപ്പെടുന്നത്, പണ്ടോട്ടേ ഉള്ളതാണ്. അപ്പോൾ ഈബേ ഡോട്ട് ഇൻ, അതായത് ഇന്ത്യയിലെ സൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈബേ ഇൻ്റർനാഷണലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെ വാങ്ങിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈബേ നിർത്താൻ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. ചിലപ്പോൾ ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ കടന്നുകയറ്റം കൊണ്ടായിരിക്കും അവർ നിർത്തിയത്. അപ്പോൾ എന്തായാലും ഈബേ നിർത്തിയെന്ന് കരുതി നമ്മുടെ സെല്ലേഴ്സ്, അതായത് ഈബേയിലെ ഇന്ത്യയിലെ സെല്ലേഴ്സ് ഇതുവരെ വിട്ടുപോയിട്ടില്ല. ഈബേയിലെ സെല്ലേഴ്സ് ഇപ്പോഴും ഈ സൈറ്റിൽ വിൽക്കുന്നുണ്ട് സാധനങ്ങൾ. ഇൻ്റർനാഷണൽ സൈറ്റ് ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ബെനഫിറ്റ്സും കിട്ടുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രോഡക്ട്സ് അയക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ക്ലബ് ഫാക്ടറിയൊക്കെ പോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രോഡക്ട്സ് ഇന്ത്യയിലേക്കും വരുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്കും സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈബേയിലെ സെല്ലേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ഡെലിവറി ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ഇന്ത്യയിലെ സൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു 7-8 ദിവസം കൊണ്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം നമ്മുടെ അലി എക്സ്പ്രസ്, അലിബാബയൊക്കെ പോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ മാത്രമേ ഇത് പ്രോഡക്റ്റ്സ് നമ്മുടെ വീട്ടിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ്സ് വരുന്നത് ഫോറിൻ കൺട്രിയിൽ നിന്ന് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കൂടുതലായിട്ടും ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അങ്ങനെ മറ്റുള്ള യുണൈറ്റഡ് കിങ്ഡം, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് പ്രോഡക്ട്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ അപ്പോൾ ഈബേയിൽ കൂടുതലായിട്ടും ഇൻ്റർനാഷണൽ ഷോപ്പിങ്ങാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ സെല്ലേഴ്സിൻ്റെ പ്രോഡക്ട്സും ഈ ഒരു സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ചൈന എന്നുള്ള പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ ചൈനയിൽ കൊറോണ ആയതുകൊണ്ട് ചൈനയിൽ നിന്ന് വാങ്ങിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഷിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ചൈനയിൽ നിന്നാണെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിക്കാണ്ടിരിക്കുക. കാരണം കൊറോണ വൈറസ് ആയതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്താലും പ്രോഡക്ട്സ് വരില്ല. അപ്പോൾ ബുക്ക് ചെയ്തതിന് മുൻപ് നിങ്ങളുടെ അക്കൗണ്ട്, ഈബേയിൽ പണ്ട് ഈബേ ഡോട്ട് ഇന്നിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നവരാണെങ്കിലും ആ അക്കൗണ്ട് വെച്ച് തന്നെ നിങ്ങൾക്കിപ്പോൾ ലോഗിൻ ചെയ്യാവുന്നതാണ്. പുതിയ അക്കൗണ്ട് എടുക്കണമെന്നില്ല. ഈബേ ഡോട്ട് കോമിൽ ഡോട്ട് ഇന്നിൽ അക്കൗണ്ട് സെയിം ആണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഡെലിവറി ടൈമിനെ പറ്റി ഞാൻ പറഞ്ഞു, 30 ദിവസത്തിനുള്ളിൽ മാത്രമേ വരികയുള്ളൂ. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാരണം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ ഒരു പ്രശ്നമാണ്. പേയ്മെൻറ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അലി എക്സ്പ്രസിൻ്റെ ഒക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ് മാത്രമേ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെറും ഇൻ്റർനാഷണൽ അല്ല, നമ്മുടെ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ ഇനേബിൾഡ് ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് നമ്മുടെ മണി ഫോറിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണ് മൈസ്ട്രോ, പിന്നെ നമ്മുടെ വിസ കാർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുവഴി മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അതിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയാലും ഡെബിറ്റ് കാർഡ് ആയാലും. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡും ഉണ്ട്, ക്രെഡിറ്റ് കാർഡും ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ഇതിൽ അവൈലബിൾ അല്ല. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ലഭിക്കുമോ ഇല്ലയെന്ന്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഈബേയിൽ ലഭ്യമല്ല. ഇപ്പോൾ വെളിയിൽ നിന്ന് സാധനങ്ങൾ വരുന്നതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇൻ്റർനാഷണൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പേയ്പാൽ ഉപയോഗിച്ചും പേ ചെയ്യാവുന്നതാണ് പൈസ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം COD ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഒട്ടുമിക്ക ഇൻ്റർനാഷണൽ സൈറ്റുകളിലും COD അവൈലബിൾ അല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ക്ലബ് ഫാക്ടറിയിൽ മാത്രമേ COD അവൈലബിൾ ആയിട്ടുള്ളൂ, അതും സെലക്റ്റഡ് പ്രോഡക്ട്സിന് മാത്രം. അപ്പോൾ ഈബേയിൽ നമുക്ക് എങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈബേയിൽ നിന്ന് സാധനങ്ങളെ ഒരു സാധനം ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈബേയിൽ നിന്ന് സാധനങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈബേയുടെ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് ഏതാണോ വേണ്ടത് അത് നമ്മുടെ സെർച്ചിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോൺ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചോദിക്കുന്ന കാര്യം, നമ്മൾ പ്രോഡക്റ്റ് സെർച്ച് ചെയ്തെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒരുപാട് കാണിക്കുന്നു, അല്ലെങ്കിൽ പൈസ കൂടുതലാണെന്നൊക്കെ മറ്റുള്ള സൈറ്റുകളിലൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, ആ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് എനേബിൾഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്നതാണ്. അതായത് ആ ഒരു സെക്ഷനിലേക്ക് ഇപ്പോൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നിങ്ങൾ ഈ ഫ്രീ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് സാധനങ്ങൾ അവർ അയച്ചു തരുന്നതായിരിക്കും.
ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല. ശേഷം ഡണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് മാത്രമേ വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വില കുറഞ്ഞ പ്രോഡക്റ്റ്സ് നിന്ന് കൂടുതലിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ഫിൽറ്ററിൽ തന്നെ പോയിട്ട് പ്രൈസ് ലോ ടു ഹൈ കൊടുത്താൽ മതി. ഞാൻ അതും കാണിച്ചു തരാം. പ്രൈസ് ലോ ടു ഹൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കുറവിൽ നിന്ന് കൂടുതലിലേക്കുള്ള പ്രോഡക്റ്റ്സ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റ്സ് മുതൽ കൂടിയത് വരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പ്രൈസ് ലോ ടു ഹൈ കൊട്ടേഷൻ ഡണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി ഇല്ല, നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിൽ ഏറ്റവും വില കുറവുള്ള ആ പ്രോഡക്റ്റ്സ് മുതൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഹെഡ്ഫോൺ സെർച്ച് ചെയ്തതിൽ ഈ സൈറ്റിൽ ഹെഡ്ഫോൺസിൻ്റെ വില കുറവുള്ളതെന്ന് മുതൽ വില കൂടുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇത് ഞാൻ വാങ്ങിച്ച് കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രൈസ് 658 എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴത്ത് എസ്റ്റിമേറ്റഡ് ഡെലിവറി ടൈം കാണിച്ചിട്ടുണ്ട്. February 20 to March 26 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഒരു മാസം, ഏകദേശം ഒരു മാസം ഒന്നര മാസമൊക്കെ അടക്കും പ്രോഡക്റ്റ്സ് വരാനായിട്ട്. അപ്പം ബൈ നൗ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് US ഡോളറിലേക്ക് കൺവെർട്ട് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. ആ ഷിപ്പിംഗ് മെത്തേഡിൽ ഫ്രീ ഷിപ്പിംഗ് എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഷിപ്പ് ടു എന്ന് കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക, പിൻകോഡ് തെറ്റിക്കാതെ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴത്ത് പേ വിത്ത് എന്ന് കാണാം. അവിടെ ആഡ് കാർഡ് പേയ്പാൽ എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ ആഡ് കാർഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡെബിറ്റ് കാർഡ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനായിട്ട് വരും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഓർഡർ സക്സസ് ആകും. ഇനിയിപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ ഇവിടെ പേയ്പാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് eBay എന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.